ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആലുവാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തുടക്കത്തിൽ തന്നെ ഞാനൊരു ചിന്ത പങ്കുവയ്ക്കുകയാണ്. ചില ആളുകളുണ്ട്, അവരവരുടെ ലാഭത്തിനും ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രം നമ്മളോട് അടുപ്പം കാണിക്കണവർ. അങ്ങനെയുള്ളവരെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ മിക്കവാറും തന്നെ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം അവർ അവർക്ക് ആവശ്യം വരുന്ന സമയത്ത് മാത്രമായിരിക്കും നമ്മളോടൊരു കോണ്ടാക്റ്റ് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മളോടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുക, അല്ലെങ്കിൽ നമ്മളൊന്ന് അന്വേഷിക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു പരിചയവും ഇല്ലാത്ത പോലെ, അല്ലെങ്കിൽ ഇതൊന്നും നമ്മളായിട്ട് അങ്ങനെ ഒരു ബന്ധമുള്ളതായിട്ട് പോലും പരിഗണിക്കാത്ത ചില ആൾക്കാരുണ്ട്. നിങ്ങൾക്കും പരിചയം ഉണ്ടാവുമായിരിക്കും അങ്ങനെയുള്ള ആളുകളെ. അതുപോലെ തന്നെയുണ്ട്, നമ്മളെ ജീവിതത്തിൽ ഒരു സമയത്ത് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ആൾക്കാരുണ്ടാവും, ഒരുപാട് പേരുണ്ടാവും, എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ നമ്മൾ ആ സാഹചര്യത്തിൽ നിന്നും ഒന്ന് പുറത്ത് കിടക്കാനായിട്ട് കൈപിടിച്ചുയർത്തിയിരിക്കുന്ന കൊണ്ടുവരുന്ന ചിലരെങ്കിലും ഉണ്ടാവും. പക്ഷെ അവരെയും ഈ പറഞ്ഞ ആൾക്കാർ, അതായത് എപ്പോഴെങ്കിലുമൊക്കെ സഹായം സ്വീകരിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഒരു കാലഘട്ടത്തിൽ അവർ ഒരു നല്ല നിലയിലോ ജീവിതത്തിലൊക്കെ എത്തുമ്പോൾ നിർദാക്ഷിണ്യം തള്ളിപ്പറയണവരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നും കണ്ണീരോടും സ്നേഹത്തോടും കൂടി നമ്മളെ കൈപിടിച്ചുയർത്തിയവരെ ഓർത്ത് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും അവരെന്നും ഓർക്കണ ചില മനുഷ്യരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇങ്ങനെയുള്ള ആളുകളെ പരിചയം ഉണ്ടാവും. ഏതായാലും ഈ ചിന്ത ഒന്ന് ഓർക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെട്ടേക്കണേന്നും നിങ്ങൾക്ക് ഇങ്ങനെയുള്ളവരെ പരിചയം ഉണ്ടാവുമെന്നും ഒന്നും ആലോചിച്ച് നോക്കുക. ഏതായാലും വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ ചെടികളൊക്കെ നല്ലപോലെ പൂവിടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് റോസാപ്പൂ പറിച്ചെടുത്തതാണ്. ഇപ്പോൾ അത് രൂപത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വയ്ക്കാമല്ലോ, നമുക്ക് നടയിൽ വയ്ക്കാം, അല്ലെങ്കിൽ പള്ളി കൊണ്ടുപോയി വയ്ക്കുക, എവിടെ പോകണം, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോൾ അമ്പലത്തിൽ കൊണ്ടുപോവാം. അപ്പോൾ അത് കുറച്ച് പറിച്ചെടുത്തതാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറും ആയിരുന്നു. അപ്പോൾ അത് ഒരുപാട് പ്രാവശ്യം കാണിച്ചേക്കണോണ്ട് ഞാൻ വീണ്ടും കാണിക്കുകയാണല്ലോ. അപ്പോൾ ലഞ്ചിനുള്ള കറി തയ്യാറാക്കിയാണ്. അപ്പോൾ ഒരു ഒന്നര ചെറിയ സവാള, ഒരു അഞ്ചാറ് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. ഇഞ്ചി അരിഞ്ഞിടുകയോ ചതച്ചിടുകയോ അത് അവരവരുടെ സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. അത്രയും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു വലിയ തക്കാളിയാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചാറുകറി വേണ്ടവർക്ക് ചാറുകറിയായിട്ടും, ഫിഷ് ഫ്രൈ വേണ്ടവർക്ക് അങ്ങനെയും ഉപയോഗിക്കുക. രണ്ടും കൂടി ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാം. അപ്പോൾ അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, അല്ലെങ്കിൽ മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടം അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം ഇട്ടാൽ മതി. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരിത്തിരി വെളിച്ചെണ്ണ, അതായത് 1 ടീസ്പൂണോളമൊക്കെ വെളിച്ചെണ്ണ, പിന്നെ 1.5 ടേബിൾ സ്പൂണോളം ചുരുക്ക, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉരുളക്കിഴങ്ങ് നന്നാക്കിയതാണ് ഇട്ട് കൊടുത്തേക്കണത് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഒരു വലിയ മുറി തേങ്ങ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ തലപ്പാലെടുക്കുക, രണ്ടാം പാലെടുക്കുക. ചാറിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾ വെള്ളം ആവശ്യത്തിനനുസരിച്ച് കൂട്ടി പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തലപ്പാലിൽ നിന്ന് ഒരു ഇത്തിരിയും കൂടി ഒഴിച്ചിട്ട് ഞാൻ ആ നമ്മളെടുത്ത് വെച്ചതെല്ലാം നല്ലപോലെ ഒന്ന് തിരുമ്മി റെഡിയാക്കിയിട്ട് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തത്. ഒരു 1.5 ഗ്ലാസോളം ഉണ്ടാവും. എന്നിട്ട് അത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വരട്ടെ. അപ്പോൾ ഈ സമയത്ത് എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അത് പ്രസ് ചെയ്യുക, പോളെന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും, അതും കൂടി എനേബിൾ ചെയ്താലാണ് വീഡിയോസ് ഇടുമ്പോൾ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്ത കൂട്ടുകാർ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിന് ഉപ്പൊക്കെ നോക്കുക, പുളി എരിവൊക്കെ നോക്കുക. അപ്പം ഇത്തിരി ഉപ്പ് പോരായി ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഞാൻ ശരിക്കും ഇത് ചേമ്പ് വെച്ച് തയ്യാറാക്കാനാണ് ശ്രമിച്ചത്, പക്ഷേ ചേമ്പ് കിട്ടിയില്ലായിരുന്നു. ചെറുചേമ്പല്ല കേട്ടോ, വലിയ ചേമ്പില്ലേ, കണ്ടിച്ചേമ്പ് എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ. അത് വെച്ച് ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റായിരിക്കും. അതില്ലാഞ്ഞതുകൊണ്ട് പകരം ഉരുളക്കിഴങ്ങ് എടുത്തോളുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ഫ്രൈയിങ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 മീൻ വറക്കാൻ പുരട്ടി വെച്ചാണ്, ഒന്നുമില്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് വറുത്തേക്കണത്. നന്നായിട്ട് തന്നെ മുരിച്ച് വറുത്തെടുക്കുക.
അപ്പോഴേക്കും ഇപ്പുറത്ത് അത് വെച്ചെങ്കിലും അപ്പുറത്ത് കറി സെറ്റായി വന്നിട്ടുണ്ട്. ആ മീൻ വറുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ലഞ്ചിന് ഒരു പാവയ്ക്ക മെഴുക്ക് വരട്ടിയാണ് തയ്യാറാക്കേണ്ടത്. അത് ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളതുണ്ടാവും, വെറുതെ കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ രണ്ട് പാവയ്ക്കാണ് എടുത്തേക്കണേ, നൈസായിട്ട് അരിഞ്ഞെടുക്കുക. കുറച്ച് വെളുത്തുള്ളി, സവാള, ഇതെല്ലാം കൂടി അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചതച്ച മുളക്, പിന്നെ ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി. കളറിന് വേണ്ടിയാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. ഇട്ടില്ലെന്ന് വിചാരിച്ചും ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് കൊടുക്കുക. ഇളക്ക അടച്ച് വയ്ക്കുക, ചെറിയ സിമ്മിലിട്ട് വെച്ചേക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, അത് കറക്റ്റായിട്ട് വന്നോളും. അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്, തിളച്ച് വെന്തിട്ടുണ്ട്. എന്നിട്ട് തലപ്പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തലപ്പാലൊന്ന് തെന്നിയതാണ് കണ്ടത്, ഒരിത്തിരി താഴെ പോയി. അത് പോട്ടെ, പോണതല്ല കുഴപ്പം, അത് തുടച്ചിനി അവിടെ ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ തലപ്പാൽ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഉപ്പും പുളിയും എല്ലാം ഒന്ന് നോക്കുക. ജസ്റ്റ് ഒരു തിള വരുമ്പോൾ അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് കറി താളിച്ചിടണം. നല്ല ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ് കേട്ടോ. മീനും കൂടി ഇതിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. തയ്യാറാക്കാത്തവരൊന്ന് തയ്യാറാക്കി നോക്കുക. ഈ മീൻ തന്നെ വേണമെന്നില്ല, നമ്മുടെ മത്തിയിലേ മത്തി വറുത്തതിട്ടും ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് അന്ന് കരിമീൻ കൊണ്ടുവന്നതിൽ ഇത് അതിന് മുമ്പെടുത്ത വീഡിയോയാണ്, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയെന്നുള്ളൂ. മത്തി വറുത്തിട്ട് വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ചേമ്പിൻ്റെ വിത്തൊക്കെ ഇട്ട് വയ്ക്കില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കറി താളിച്ചിട്ടിട്ടുണ്ട്. സാധാരണ പോലെ ഉള്ളിയും വറ്റൽമുളകും കടുകൊക്കെ ഇട്ട് താളിച്ചിട്ടാണ്. ഇനി അതിലേക്ക് ആ മീൻ എടുത്ത് വയ്ക്കുക, അടച്ച് വയ്ക്കുക, അത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിൻ്റെ മുകളിൽ ചാറ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒഴിച്ച് ഒന്ന് കുതിർന്ന് അത് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറിന് ചാറുമായി, മീൻ വറുത്തതിന് മീൻ വറുത്തതും ആയി, എല്ലാവരെയും നമുക്ക് തൃപ്തിപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് ഞാൻ മിറ്റത്ത് ഒന്ന് കൊണ്ടെന്ന് വെച്ച് എടുത്തതാണ്ടത് കണ്ട. ഇങ്ങനെ ഇരിക്കും, നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ വീട്ടിലൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ട്, അമ്മച്ചിയൊക്കെ വെച്ച്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇത്രയും നാളുകൾക്കിടയ്ക്ക് എനിക്ക് തോന്നാതെ ഞാൻ ആദ്യമായിട്ട് ഇപ്പോഴാണ് വെച്ചതെന്നാണ് ഓർമ്മ. ഇവർക്കും കൂടെ കൂട്ടിയതായിട്ടൊരു ഓർമ്മയില്ല. അപ്പോൾ നല്ല വെയിലുണ്ട്, തുണിയൊക്കെ വിരിച്ചിടാം. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ചാള ഉണ്ടെന്നായിരുന്നു, നല്ല ചാളയായിരുന്നു, നെയ്ച്ചാള. നീ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് പൊള്ളിക്കാന്ന് ഓർത്തു. ഒരു അഞ്ചെട്ട് പത്തല്ലി വെളുത്തുള്ളി, ചുമന്നുള്ളി, ഒരു 10-12 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി. അപ്പം ഞാൻ കലത്തിൽ തന്നെയാണ് ചെയ്യണത്. ഒരു ചട്ടി വെച്ച് കൊടുക്കുക. 6-7 എണ്ണം ഉണ്ടായുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കേണ്ട. ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ ഒരു 2-3 എണ്ണം ഇട്ടാൽ മതി, എന്നിട്ടും ഉലുവാപ്പൊടി ഇടുക. ഇതിപ്പോൾ ഉലുവാപ്പൊടി ഉണ്ടായില്ല. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത ഉള്ളി, വെളുത്തുള്ളി, അതൊക്കെ ഇല്ലേ, അതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് 2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ, അല്ലെങ്കിൽ കല്ലും വെച്ച് ചതച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇട്ടത് ഇതിൽ കിട്ടിയിട്ടില്ല. മഞ്ഞൾപ്പൊടി മാത്രം ഇടണുള്ളൂ കേട്ടോ, വേറെ ഒന്നും ഇടണില്ല. കാരണം ഒരു 10-15 അടുത്ത് കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ നല്ല എരിവുണ്ടാവും. പിന്നെ ഇങ്ങനെ പൊള്ളിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാറ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ചുറുക്കയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, കുടപ്പുളി അല്ല കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം ചുറുക്ക ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ മീൻ എടുക്കുന്നതിൻ്റെ അളവനുസരിച്ച് ഇതിനെല്ലാത്തിനും മാറ്റങ്ങൾ വരും കേട്ടോ. അപ്പോൾ ചുറുക്കയും കൂടി ഒഴിച്ച് നല്ലപോലെ, നല്ല സ്മെല്ലാണ്. കാന്താരി മുളകിൻ്റെയും ആ ഇഞ്ചിയുടെ എല്ലാം കൂടി നല്ല സ്മെല്ലും, നല്ല കുത്തലാണ്. തുമ്മാൻ വരണ ഒരു ഫീലായിരിക്കുള്ളൂ, നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 ഗ്ലാസോളം ചൂടുള്ള വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തേക്കണത്, പച്ചവെള്ളം ഒഴിക്കല്ലേ, ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് അതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയേക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചാറ് അധികം ഇല്ലാത്ത കാരണം പിന്നീട് ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് ചാള അങ്ങോട്ട് പെറുക്കി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഇത്തിരീശ അരപ്പും ഇങ്ങനെ നമ്മൾ അവിടെ നിന്ന് തെക്കിയെടുത്തിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വയ്ക്കുമ്പോൾ. നമ്മൾ വേറെ ഏത് ടൈപ്പ് വയ്ക്കണമെങ്കിലും നല്ല ടേസ്റ്റായിട്ട്, ഞാൻ കഴിക്കൂല എന്നാലും ഹസ്ബൻഡ് പറഞ്ഞായിരുന്നു. അന്ന് ഞാൻ വേറെ അന്ന് തന്നെയാണ് ചാളയും ചേമ്പും കൂടി വെച്ചതും, പിന്നെ ഒത്തിരി ചാള തിളപ്പിക്കുകയും ചെയ്ത്, അധികം ചാള കിട്ടിയായിരുന്നു. അപ്പോൾ 2-3 ദിവസത്തേക്ക് അത് മതിയല്ലോ. പക്ഷേ ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നി പുള്ളി അത് കഴിക്കുകയും ചെയ്തിട്ടാ. പിന്നെ നമ്മൾ വറ്റിച്ച് കഴിയുമ്പോൾ ഇതുപോലെ വറ്റിയിരിക്കും കേട്ടോ. നമുക്ക് ആ അരപ്പോട് കൂടി ആ ചാള കൂട്ടി കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ തയ്യാറാക്കാത്തവരൊന്ന് തയ്യാറാക്കി നോക്കുക. കാന്താരി മുളകും ചാളയും കൊളസ്ട്രോള് കുറയാൻ നല്ലതാണെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. എന്തായാലും ചാള നല്ലതാന്ന് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയേക്കണാണ്. കാരണം കൊളസ്ട്രോൾ ഇവിടെ കൂടിയ സമയത്ത് ഇങ്ങനെ ചാള അടുപ്പിച്ച് വെറുതെ തിളപ്പിച്ച് തിളപ്പിച്ച് കഴിക്കുമായിരുന്നു, പെട്ടെന്ന് തന്നെ കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പം
താല്പര്യമുള്ളവർ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിക്കുക. പിന്നെ ഇതിന് നല്ലൊരു പ്രത്യേകം തന്നെ ഒരു ഫ്ലേവറാണ്. അപ്പം ഞാനൊരു ഇലയൊക്കെ മുറിച്ചുകൊണ്ടെന്ന് വെച്ച് ഇനി പ്ലേറ്റിലാക്കിയിട്ട് ആ പ്ലേറ്റ് സ്മെല്ല് വരണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അതിനു വേണ്ടിയാണ് ഈ ഒരില മുറിച്ചുകൊണ്ടെന്ന് അതിൽ വെച്ച് കൊടുത്ത്. അപ്പം ഇതുപോലെ ഇരിക്കും കളറ്. കളറ് ചുവപ്പ് ഉണ്ടാവില്ല എന്നുള്ള, അപ്പോൾ ചുവപ്പ് വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ മുളക് പൊടി ഇടാം കേട്ടോ. പക്ഷേ ഇങ്ങനെ തന്നെയായിരിക്കും ഇതിന് ടേസ്റ്റ് എന്ന് തോന്നണം. അപ്പോൾ തയ്യാറാക്കാത്തവരൊന്ന് തയ്യാറാക്കി നോക്കുക. അരപ്പന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഇപ്പം 4 മണി പലഹാരത്തിന് വേണ്ടി രാവിലത്തെ ദോശമാവ് ഇത്തിരി ഇരിപ്പുണ്ടായിരുന്നു. അതിലേക്ക് ഒരു ഇത്തിരി മൈദപ്പൊടിയും കൂടി ഇട്ട് ഒരു പഴം നുറുക്കി ചെറുതാക്കി നുറുക്കി നുറുക്കി ഇട്ടതാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ മൊത്തം ഇത് വീഡിയോ എടുത്തിട്ടില്ല, ജസ്റ്റ് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വേറൊരു ദിവസം ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഈന്തപ്പഴമൊക്കെ ഇട്ടിട്ടുണ്ട്. എന്ത് വേണമെങ്കിലും ചേർക്കാം, പക്ഷേ നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല സോഫ്റ്റും ആയിരുന്നു കേട്ടോ. ചൂടോടുകൂടി കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു, തണുത്തപ്പോൾ ഒന്നും കൂടി ഹാർഡായ പോലെ എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കിയാണ്. വളരെ കുറച്ചുണ്ടായുള്ളൂ, ഒരു പഴമല്ലേ ഉള്ളൂ, ഒരു 5-8 എണ്ണം അത്രയേ ഉണ്ടായുള്ളൂ. അപ്പോൾ എന്തായാലും അത് ഉണ്ടാക്കട്ടെ. ഇപ്പോൾ രാവിലത്തെ ദോശ തന്നെ വൈകുന്നേരം കൊടുക്കുമ്പോൾ പ്രശ്നം ഉണ്ടാക്കും പിള്ളേർ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉടായ്പ പണികളൊക്കെ ചെയ്ത് റെഡിയാക്കി കൊടുത്താൽ നന്നായിരിക്കും. കൈ കൊണ്ട് നുള്ളിയിടണമെങ്കിൽ അങ്ങനെ ഇടാതെ, അല്ലെങ്കിൽ സ്പൂണും കൊണ്ട് അങ്ങനെ കോരി ഇടണമെങ്കിൽ അങ്ങനെ ഇടാട്ടോ. അപ്പോൾ നമ്മുടെ നല്ല സ്നാക്ക് റെഡിയായിട്ടുണ്ട്. ചൂടോടുകൂടി കഴിക്കാൻ വളരെയധികം ടേസ്റ്റായിട്ട് തോന്നി. പിന്നെ തണുത്ത് കഴിഞ്ഞപ്പോൾ ഒരു ഇത്തിരി ഹാർഡായിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് നമുക്ക് ഇടപ്പള്ളിയിൽ പോകാൻ ആവശ്യമുണ്ടായിരുന്നു. പള്ളിയിൽ പോയതാണ്. അപ്പോൾ മെട്രോയ്ക്കാണ് പോയത്. മെട്രോ ഇപ്പോൾ കളർഫുള്ളാക്കിയിട്ടുണ്ട്. നിറയെ പരസ്യങ്ങളും എല്ലാമായിട്ട് നല്ല കളർഫുള്ളാണ്. അകലെ നിന്ന് വരണ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ റോട്ടിലൊരു വണ്ടി ഞാൻ കണ്ടതാണ്. ഇത് ആലുവ ടു ഡൽഹി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ യാത്ര പോവില്ലേ, അങ്ങനെ ഉള്ളൊരു വണ്ടിയാണ് തോന്നുന്നത്. അതിൽ മാപ്പൊക്കെ വരച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോരോ അവർ റെസ്റ്റ് സ്പോട്ടായിരിക്കും ചിലപ്പോൾ, അങ്ങനെ എന്താ ഉദ്ദേശിക്കണമെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഒരു ചായ കുടിക്കാൻ കയറിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു മോമോസ് ആയിരുന്നു കേട്ടത്. അടിപൊളി ടേസ്റ്റായിരുന്നു. എന്താ ഷെസ്വാൻ മോമോസ് എന്ന് അങ്ങനെ എന്തോ പറഞ്ഞത്, ഷെസ്വാൻ കോട്ടഡ് മോമോസ് എന്ന് അങ്ങനെയോ പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല എരിവും. അന്നകത്ത് നല്ല മൈൽഡ് ഫ്ലേവറായിട്ട് ചിക്കൻ മോമോസ് ആയിരുന്നു. അപ്പോൾ അതൊന്ന് വെറുതെ കാണിച്ചു എന്നുള്ളൂ. കാണാൻ നല്ല ഭംഗിയുണ്ട്, ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്നുണ്ട്. പക്ഷേ ആ ഷേപ്പൊക്കെ ഞാൻ ഉണ്ടാക്കി ആവുമോ എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എന്നും പറയണ പോലെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും നന്ദി. വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.